Hi guys, welcome back to Rumours Academy Rules. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷൻസിൽ കേന്ദ്ര ബഡ്ജറ്റ് 2021 അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് സ്ട്രെസ് ചെയ്ത് നമ്മൾ നോക്കുന്നു. അതിൻ്റെ കൂടെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കുറച്ച് കോഡ്സ് കൂടെ പറയുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം 2021-22 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് 2021 February 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. അപ്പൊ ചരിത്രത്തിലെ ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ്, അതായത് ഇന്ത്യൻ നിർമ്മിത ടാബ്ലറ്റിൽ നോക്കിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പം 2021 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് എന്ന് അവതരിപ്പിച്ച് February 1, 2021 ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ്, അപ്പം അവിടെ ഓർത്തിരിക്കാനായിട്ട് ഫസ്റ്റ് കടലാസ് രഹിത ബഡ്ജറ്റ് അല്ലേ. പിന്നെ അപ്പം നിർമ്മല സീതാരാമന് എന്തുണ്ട്? ഒരു ടാബ് ഉണ്ട്, ഒരു ടാബ്. അപ്പം ആ ടാബിൽ തന്നെ അങ്ങ് ബഡ്ജറ്റ് അവതരിപ്പിക്കാന്ന് വിചാരിച്ചു. അത് ഇന്ത്യൻ മെയ്ഡാ, ഒരു ടാബല്ലേ ഉള്ളു. അപ്പം ആ ഒന്നിൽ നിന്ന് തന്നെ അടുത്ത പോയിന്റിലോട്ട് എത്തിക്കും. ആദ്യ കടലാസ് രഹിത ബഡ്ജറ്റ്, പിന്നെ February 1, പിന്നെ 2021. ഓക്കെ, അപ്പം ആ ഒന്നിൽ നിന്ന് തന്നെ കിട്ടിയ അത്രയും പോയിന്റ്. ഇനി അടുത്ത ബഡ്ജറ്റിലെ 6 തൂണുകൾ, 6 തൂണുകളുണ്ട്. ആരോഗ്യക്ഷേമം, ഭൗതിക ധനകാര്യ അടിസ്ഥാന സൗകര്യ വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, മാനവ വിഭവശേഷി മൂലധനം, നൂതന ആശയങ്ങളും ഗവേഷണവും വികസനവും, സർക്കാരിൻ്റെ കുറഞ്ഞ ഇടപെടലും കൂടുതൽ ഭരണം. ഇത് ഇത്രയും 6. അപ്പം ഒന്നുകൂടെ പറയാം, ആരോഗ്യക്ഷേമം ഒന്നാമത്തെ, രണ്ടാമത്തെ ഭൗതിക ധനകാര്യ അടിസ്ഥാന സൗകര്യ വികസനം, മൂന്നാമത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, നാലാമത്തെ മാനവ വിഭവശേഷി മൂലധനം, അഞ്ചാമത്തെ നൂതന ആശയങ്ങളും ഗവേഷണവും വികസനവും, പിന്നെ ആറാമത്തെ സർക്കാരിൻ്റെ കുറഞ്ഞ ഇടപെടലും കൂടുതൽ ഭരണം. അപ്പം ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് എന്താ വേണ്ട? അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് വേണം? ധനം വേണം. അത് ഭൗതികമായിട്ടുള്ള ആയിരിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ധനം വേണം. പിന്നെ അപ്പം ആദ്യം എവിടുന്നാണ് തുടങ്ങുന്നത്? അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ. പിന്നെ എന്താ ചെയ്യുന്നത്? എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനം. അപ്പം ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക വികസനം, പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനം, പിന്നെന്താ, നമുക്ക് നമ്മുടേതായ ആശയങ്ങൾ കാണും, ഗവേഷണങ്ങളും എന്തെങ്കിലും അതിൻ്റെയൊക്കെ വികസനം. അപ്പം ആദ്യം അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനം, പിന്നെ ആശയങ്ങളും ഗവേഷണങ്ങളുടെയും വികസനം, പിന്നെ മാനവ വിഭവശേഷി മൂലധനം, ധനം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാലോചിച്ചു. അത് ഇതെല്ലാം ചെയ്തതിന് നമുക്ക് ധനം വേണം. അതിൻ്റെ കൂടെ തന്നെ ചുമ്മാ ധനം മാത്രം പോരാലോ, ആരോഗ്യം വേണ്ടേ, അതിൻ്റെ ക്ഷേമം ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ആരുടെ ഹെൽപ്പും വേണം? സർക്കാരിൻ്റെ ഹെൽപ്പും വേണോ എന്ന് പറഞ്ഞാൽ, എന്നാൽ കുറഞ്ഞ ഇടപെടലും, എന്നാൽ സർക്കാർ ഭരിച്ചോട്ടെ, നല്ല രീതിയിൽ ഭരിച്ചു, പക്ഷേ കുറഞ്ഞ ഇടപെടലും മതി. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് അടിസ്ഥാന സൗകര്യത്തിൽ നിന്ന് തുടങ്ങി, പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനം, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആശയങ്ങളുണ്ട്, പിന്നെ ഗവേഷണപരമായിട്ട് ഞങ്ങൾ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വികസിപ്പിച്ചു തരുമോ, അത് അതിന് എന്താ, ധനം വേണം, പക്ഷെ ഞങ്ങൾക്ക് ഹെൽത്തും വേണം, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും വേണം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ടും. ആദ്യ ഡിജിറ്റൽ ബഡ്ജറ്റ് പാർലമെന്റ് അംഗങ്ങൾക്കും സാധാരണക്കാർക്കും വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പും പുറത്തിറക്കി. അപ്പൊ ഇത് ഫസ്റ്റ് ഡിജിറ്റൽ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതും പിന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും സാധാരണക്കാർക്കും വിവരങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി കേരളത്തിന് 1100 കേട്ടോ, ഇവിടെയും വീണ്ടും ഒന്നിന്റെ കണക്ക് വരുന്നുണ്ട്. 1100 km ദേശീയപാത നിർമ്മിക്കാൻ 65,000 കോടി രൂപ. ഇവിടെ ഈ 6+5 കൂട്ടിയാലും 11 കിട്ടും. അപ്പൊ ആ അതും പോത്തില്ല ആ പോയിന്റ്. അപ്പം 1100 km ദേശീയപാത നിർമ്മിക്കാൻ 65,000 കോടി രൂപ. പിന്നെ കൊച്ചി മെട്രോ വീണ്ടും 1:1 തന്നെ 11.5 km കൂടി നീട്ടും. അപ്പൊ കൊച്ചി മെട്രോനെ നിങ്ങൾ കുറച്ചുകൂടെ കൂട്ടും, എത്ര? 11.5. പിന്നെ കൊച്ചി ഉൾപ്പെടെ 5 മത്സ്യബന്ധനങ്ങൾ
മത്സ്യബന്ധന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ അഞ്ച് മത്സ്യബന്ധനങ്ങൾ തുറമുഖങ്ങൾ കൂടി വികസിപ്പിക്കും. അപ്പം ഇത്രയാണ് ബജറ്റിനകത്ത് കേന്ദ്ര ബജറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ പറയുന്നത്. അടുത്ത സ്ത്രീ പുരുഷ വിവാഹപ്രായ ഏകീകരണ ബില്ലും കൂടെ ഉണ്ട്, അത് നോക്കാം. 2021 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ തീരുമാനത്തോടെ ഉയർത്താൻ തീരുമാനിച്ച സ്ത്രീകളുടെ വിവാഹപ്രായം 21, അതായത് 18-ന്ന് 21 ആക്കി കേട്ടോ. അങ്ങനെയാണ് തീരുമാനം. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും ജനസംഖ്യാ നിയന്ത്രണവും സ്ത്രീ പുരുഷ സമത്വവും തുടങ്ങിയ ഉദ്ദേശിച്ചാണ് നടപടി. അതായത് 21 ഇയേഴ്സ് ആണല്ലോ പുരുഷന്മാർക്ക്. അപ്പം ഇക്വാളിറ്റി ഇക്വാളിറ്റി നമ്മൾ പറയാം, അതായത് സമത്വം സമത്വം എന്ന് പറയുമ്പോഴും ഈ ഏജ് പോലും സമത്വം വരുന്നില്ലല്ലോ. അപ്പൊ അതും കൂടെ സമത്വം ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാ പറയുന്നത്. വിവാഹപ്രായ ഏകീകരണ ശുപാർശ ചെയ്ത കമ്മിറ്റി ജയ ജെറ്റ്ലി കമ്മിറ്റി. ഇത് ആലോചിക്കാനായിട്ട് ഏകീകരണം, അതായത് ഇക്വലന്റ് ആയിട്ടുള്ള സാധനമായിരിക്കണം, ഒരുമിച്ചാക്കുന്നു. ഈ ജയ എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് രണ്ട് ജയ ജയ, അത് ജയ ജെറ്റ്ലി കമ്മിറ്റി. പിന്നെ 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് പുനർനിശ്ചയിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. അപ്പം 74-ാമത്തെയാണ്. ഓക്കെ, പിന്നെ 2020 ജൂണിൽ, അതായത് 2020 ജൂണിൽ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് ജയ ജെറ്റ്ലി അധ്യക്ഷയായ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പം ജൂണിലാണ് കേന്ദ്ര വനിതാ ശിശു വകുപ്പ്, വനിതാ ശിശു ശിശുക്ഷേമ വകുപ്പാണ് ജയ ജെറ്റ്ലിനെ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇവിടെ എന്തൊക്കെയാ, വിവാഹപ്രായം ഉയർത്തുന്നത് മാത്രമല്ല, പിന്നെന്താ IMR, അതായത് ശിശു മരണ നിരക്ക്, പിന്നെ MMR, അതായത് മാതൃമരണ നിരക്ക്, പിന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR, ചൈൽഡ് സെക്സ് റേഷ്യോ CSR, സ്ത്രീകളിലെ അനീമിയ തുടങ്ങിയ കമ്മിറ്റി വിശകലനം ചെയ്യും. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അത് ശരിക്കും DNHE കോഴ്സിനുള്ളതാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് കണ്ടാൽ മതി. സ്ത്രീ പുരുഷ വിവാഹപ്രായ ഏകീകരണ ബില്ലിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച പാർലമെന്ററി സമിതിയിൽ ഉൾപ്പെട്ട ഏക വനിതയാണ് സുഷ്മിത ദേവ്. അതായത് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി ദേവ്, അല്ലെങ്കിൽ ദൈവ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോഴാണ് എന്ത് തോന്നി, ഇങ്ങനെ വിവാഹപ്രായം സ്ത്രീ പുരുഷ വിവാഹപ്രായം ഏകീകരണത്തിനെ കുറിച്ച് തോന്നിയെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ബഡ്ജറ്റിൻ്റെ, കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കറണ്ട് അഫയേഴ്സിൽ. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.